ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഓണം സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ഇഞ്ചി പുളിക്കുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നരഞ്ഞു വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഇത് വറുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. കുറച്ച് മഞ്ഞളും മുളക് പൊടിയും പുളിയിട്ടിട്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അരിഞ്ഞെടുത്തിട്ട് നമുക്കത് സാമ്പാറിനുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മഞ്ഞളും കുറച്ച് ഉപ്പിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പിന്നെയാണ് മസാലയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഞ്ചിപ്പുളിയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ നന്നായി നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുക. പിന്നെ ഇത് കടുക് തളിച്ച് വെക്കാം. പിന്നീട് ഞാനിവിടെ ഇഡ്ഡലി രാവിലെ എടുത്ത ഇഡ്ഡലിയുടെ പരിപാടിയൊക്കെ നോക്കിയാണ് ഇഡ്ഡലിക്ക് മാവൊഴിച്ചു ഒന്ന് മാവിയേറ്റാൻ വെച്ചു. ഇവിടെ ഇഞ്ചിപ്പുളി തിളയ്ക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ മസാലയൊക്കെ വറുത്ത് അരച്ച് വെച്ചേക്കാണ്. അതൊന്ന് അതിനോട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അവിയനുള്ള പച്ചക്കറികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇഡ്ഡലി കഴിക്കട്ടെ. വിഴുക്കിന് വെണ്ടയ്ക്കാണ് വിഴുക്കാക്കിയിട്ടുള്ളത്. പിന്നെ അവിയൽ മസാലയൊക്കെ ഇട്ട് അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നെ പരിപ്പിനുള്ള പരിപ്പൊക്കെ വേവിച്ച് വെച്ചു. ഇത് പച്ചടി റെഡിയായിട്ടുണ്ട്. നമ്മൾ പായസമൊക്കെ ഏകദേശം റെഡിയാക്കി അതിലോട്ട് അണ്ടപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തിടുകയാണ്. അപ്പോൾ പായസം അടപ്പായസം കൊണ്ട് ഉണ്ടാക്കിയത്. പ്രാവശ്യത്തെ ഓണത്തിന് അധികം വിഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ കുറച്ച് വിഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഗ്രാൻഡായിട്ടായിരുന്നു എല്ലാം വെച്ചത്. അപ്പം നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് നല്ല ടേസ്റ്റിയായിരുന്നു എല്ലാം ഉണ്ടാക്കിയത്. ആ ഒരു ഓർമ്മയാണ് ഇപ്പം വരുന്നത്. അപ്പോൾ ഇതിപ്പം മക്കൾ പലതും പിള്ളേർ പലതും കഴിക്കാറില്ല. ഇത് പലരും ചോറും പപ്പടം മാത്രം കൂട്ടി കഴിക്കും. പല ഇതും ഐറ്റംസും കഴിക്കാറില്ല. പിന്നെ എന്നാലും നമ്മൾ ഓണമാകുമ്പോൾ എല്ലാം കൂടെ ചൊരു സദ്യ പോലെ കഴിക്കുന്നത്. അപ്പോൾ അതിനിവർ ഓല എന്നാണ് പറയുന്നത്. ഓലയെ ഓലയെ കഴിച്ചിട്ട് കുറേ നാളായിരുന്നു ഇലയെ കൊടുത്തതും പറയണം. സദ്യ കഴിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പായസം പഴം കൂട്ടി കഴിക്കുന്നതാണ്. അപ്പം നമ്മൾ കൂട്ടുകാരികളൊക്കെ കല്യാണത്തിന് പോകില്ലേ, അപ്പോൾ അങ്ങനെ ആണ് ഇങ്ങനെ കഴിക്കാൻ ശീലിച്ചത്. അപ്പം വളരെ ടേസ്റ്റിയാണ്. കഴിക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മോള് ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും വേണം അങ്ങനെ. അവർക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല. കയ്യിൽ കഴിക്കുന്നില്ല. എന്നിട്ടും അത് എനിക്കും കൂടെ അങ്ങനെ ഒഴിച്ചതാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്തോട്ട് പോകണം. അപ്പോൾ ആർക്കും വയ്യ ഫോട്ടോ ഒന്നും എടുക്കാനും താല്പര്യമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി അങ്ങനെ എടുപ്പിച്ച്. പിന്നീട് കുറച്ച് ഓണപരിപാടികളൊക്കെ നടത്തി. പിള്ളേരെ കൊണ്ട് കുറച്ച് മത്സരങ്ങളൊക്കെ ഇതുപോലെ നടത്തി. പക്ഷേ ശരിക്കും നല്ല ഹാപ്പിയായിരുന്നു. പിള്ളേർ ഹാപ്പി, നമ്മൾ ഹാപ്പി ആവും. അപ്പോൾ ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിൽ നടത്തുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അവർക്കൊരു സന്തോഷമാവും, നമുക്കും ഒരു സന്തോഷമാവും.
വെള്ളം കുടിക്കാത്തവർക്ക് പറ്റിയൊരു മത്സരമാണ്. ഈ വെള്ളം കുടി മത്സരം ഇതിൽ പലരും വെള്ളം സാധാരണ അങ്ങനെ കുടിക്കാറില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും തികച്ച് കുടിക്കാത്തവരൊക്കെ ഈ വെള്ളം കുടി മത്സരമായപ്പോൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. മത്സരമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നല്ല രീതിയിൽ വെള്ളം കുടിച്ചു. അപ്പം വെള്ളം കുടിക്കാത്ത പിള്ളേരെ ഇതുപോലെ വെള്ളം കുടി മത്സരത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി, നന്നായിട്ട് വെള്ളം കുടിച്ചോളൂ. ഇളയാളാണെങ്കിൽ കുടിക്കാറേ ഇല്ല, മോളാണെങ്കിൽ കുടിക്കത്തേ ഇല്ല വെള്ളം. ഒരു മുറുക്കൊക്കെ കുടിച്ചിട്ട് അങ്ങ് വെച്ചിട്ടും ചിലപ്പോൾ അര ഗ്ലാസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം കുടിക്കും. പിന്നെ ഇത് ഒരുമിച്ച് ഇങ്ങനെ കുടിക്കുന്നത് രണ്ടര ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കളഞ്ഞു. അപ്പോൾ ഇള മറ്റേ ഇളയ മറിയവും അതുപോലെ തന്നെ ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തോളം കുടിച്ചു. അപ്പോൾ ഇവരൊന്നും ഇങ്ങനെ വെള്ളം കുടിക്കുന്നവരല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മത്സരങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തി കൊടുത്താൽ ഇവർ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിച്ചോളും ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം, അതുവരെയും ബൈ ബൈ.